ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മീ ജയശങ്കർ സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യൽ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ആർമിയുടെ ഭാഗത്ത് നിന്നും ആർമി റിട്ടേൺ എക്സാമിനെ സംബന്ധിച്ചുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ് ആ ഒരു മെസ്സേജ് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ ഒരു ആർമി റിട്ടേൺ എക്സാമിനെ സംബന്ധിച്ച് ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു എക്സാം നടക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇനി അത് റദ്ദാക്കുമോ അല്ലെങ്കിൽ ഇനി ഇപ്പോഴെങ്ങനെ നടക്കുമോ എല്ലാ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം കാരണം ഏപ്രിൽ 25-ാം തീയതി നടക്കാതിരുന്ന എക്സാമാണ് ഇതിപ്പോൾ നീട്ടി നീട്ടി ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി അത് എത്രത്തോളം നീളുമെന്നതിനെ കുറിച്ച് ഒരുപാട് സംശയം കാണും അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം ഇത് ആർമിയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്ന ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത് സോ അതോടെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് ചേർന്നുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കരയിലേക്ക് അഡ്മിഷൻസ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോയിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സോ പ്ലീസ് കോൺടാക്ട് സോ നമ്മുടെ ഈ ഒരു ആർമിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 2 ദിവസം മുൻപ് ഞാനൊരു ആർമി റിട്ടേൺ എക്സാം ഈ ഒരു ഡേറ്റിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതായത് നമ്മുടെ ഈ ഒരു റീമെഡിക്കൽ ബാച്ച് അതായത് റീമെഡിക്കൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഹാൾ ടിക്കറ്റ് കഴിഞ്ഞ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹാൾ ടിക്കറ്റുകൾ അവർക്ക് ലഭിച്ചിരുന്നില്ല അപ്പോഴത്തേക്കും എക്സാം പോസ്റ്റ്പോൺ ചെയ്തു അവർക്ക് പിന്നീട് ലോക്ക്ഡൗൺ ആയി എക്സാം ഇത്രത്തോളം നീണ്ടു അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം അവർക്ക് വരാൻ പറഞ്ഞിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അവർക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഇമെയിൽ അല്ലെങ്കിൽ മെയിലിൽ അവർക്കൊരു ഒഫീഷ്യൽ ആയിട്ടൊരു മെസ്സേജ് ആർമിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് അതായത് ഈ ഹോൾ ടിക്കറ്റ് കിട്ടാത്ത റീമെഡിക്കൽ കാൻഡിഡേറ്റ്സിന് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 23-ാം തീയതിയിൽ അവർക്ക് ഹാൾ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ എയറോയുമായി ബന്ധപ്പെടണം എന്നാണ് അതിനകത്ത് അവർ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഡേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കൺഫർമേഷൻ തന്നെയാണ് ഈ 23-ാം തീയതിയിൽ അവർക്കുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഹാൾ ടിക്കറ്റ് അന്ന് വിതരണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഹോൾ ടിക്കറ്റ് തരുന്ന നമുക്കറിയാം ഹോൾ ടിക്കറ്റ് തരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു ഡേറ്റ് കൺഫേം ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഈ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റിൻ്റെ കൺഫർമേഷൻ അവർ അറിയിച്ചിട്ടില്ല ഡേറ്റിൻ്റെ കൺഫർമേഷൻ നമുക്ക് ഹോൾ ടിക്കറ്റിലേ അറിയാൻ സാധിക്കത്തുള്ളൂ പക്ഷേ അന്ന് പോയവരടുത്ത് പറഞ്ഞ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 18 തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഡേറ്റിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എനിക്കറിയാം കാരണം നമ്മുടെ സൈറ്റുകളിൽ വരണം അതുപോലെ നമ്മുടെ ഇമെയിലിലും ഇതുപോലെ മെസ്സേജുകൾ വരണം അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള രീതി തന്നെ എടുക്കാൻ സാധിക്കും നിങ്ങളുടെ എക്സാമിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ എക്സാം നടക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരും ആണ് ഒരുപാട് പേര് നെഗറ്റീവായിട്ടൊക്കെ മെസ്സേജ് നീ എക്സാം നടക്കാൻ പോകുന്നില്ല റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം പലയിടങ്ങളിലും പല പല ന്യൂസസ് ഫേക്കായിട്ടുള്ള ന്യൂസസ് വരുന്നത് മൂലമായിരിക്കാം ആണ് നിങ്ങളുള്ള ഒരുപാട് നെഗറ്റീവായിട്ടിരിക്കുന്നവർ സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് ഏകദേശം നല്ല രീതിയിലുള്ള കാൻഡിഡേറ്റ്സ് കാലിക്കറ്റിനും ട്രിവാൻഡ്രത്തിനും വേണ്ടി ഈ ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നറിയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി തീർച്ചയായിട്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഈ 23-ാം തീയതിയിൽ അവർ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അവർ പോകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു കൺഫർമേഷൻ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എയറോ വേസ് അവർക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു കാര്യം അവർ അവിടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും കാരണം ഇനിയിപ്പം ഹോൾ ടിക്കറ്റുകൾ സ്പോട്ട് ഫിറ്റ് ആയവർക്ക് ഹോൾ ടിക്കറ്റുകൾ ഇനി മേടിക്കാൻ നമ്മൾ എയറോയിൽ പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ടും കൂടെ നിങ്ങൾക്ക് കാണും ഏകദേശം നമുക്കത് വളരെ ചാൻസസ് കുറവ് തന്നെയാണ് ഇപ്പോൾ കാരണം നമ്മൾക്ക് അത് എന്താണെന്നുള്ള കുറിച്ച് നമുക്ക് അവർ പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ കാരണം നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ തന്നെ അവർ ഒഫീഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് അയക്കും നിങ്ങൾ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് ഇനിയിപ്പം എയറോയുമായി ബന്ധപ്പെടേണ്ടി വരുമോ എന്നതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു മെയിലിൽ തന്നെ കാണുന്നതായിരിക്കും അപ്പം വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആ ഒരു മെയിൽ പ്രതീക്ഷിക്കാം എക്സാം എഴുതുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൽ ഐ ഡി എപ്പോഴും ചെക്ക് ചെയ്യുക ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ മെയിൽ ഐ ഡി കാരണം ഒരുപാട് പേർ ഇപ്പോൾ മെയിൽ ഐ ഡി മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ മൊബൈൽ ചേഞ്ച് ആയപ്പോഴൊക്കെ നിങ്ങൾ ചിലപ്പോൾ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു കാരണവശാലും നിങ്ങളുടെ മെയിൽ ഐ ഡി ഒരിക്കലും നിങ്ങൾ കളയുക ചെയ്യരുത് അല്ലെങ്കിൽ അതെപ്പോഴും നിങ്ങളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഈ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഓൺലൈനിന് വേണ്ടിയിട്ട് അതായത് ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ എല്ലാവരും കാരണം ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാവരും എൻട്രി ആയിരിക്കും ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡി എപ്പോഴും ചെക്ക് ചെയ്യുക ഒരു കാരണവശാലും അതിൻ്റെ പാസ്വേഡോ കാര്യങ്ങളൊന്നും മറന്നു പോകരുത് തീർച്ചയായിട്ടും ഇതിനുശേഷം ഇനിയിപ്പോൾ റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പല പല മെസ്സേജസും കാര്യങ്ങളൊക്കെ ഇതിനെ തന്നെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അഥവാ നിങ്ങൾക്ക് ഇനി അടുത്ത റാലി അറ്റൻഡ് ചെയ്യുമ്പോഴെല്ലാം ഈ ഒരു ഇമെയിൽ ഐ ഡി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് വീണ്ടും വീണ്ടും അറിയിക്കുന്നത് വെച്ചാൽ പല കോഴ്സും നമുക്ക് ഇമെയിൽ ഐ ഡി എൻ്റെ കയ്യിൽ നിന്നും പോയി അപ്പോൾ ഇനിയിപ്പോൾ അത് മാറ്റാനായിട്ട്
കഴിയുമ്പോൾ എയറോയിൽ പോകണോ, കാരണം ചിലരുടെ നമ്പർ മിസ്സായി പോയി നമ്പർ അറിയത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. കാരണം അവർക്ക് ഫോർഗോഡ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാലും മെയിൽ ഐ ഡി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ അതിനുവേണ്ടി പിന്നെ നമ്മൾ ഒന്നും കൂടെ അവിടെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വളരെയധികം നമുക്ക് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറ്, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ കോവിഡിൻ്റെ ഒരു ഇഷ്യൂ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പോകാനും വരുവാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വളരെയധികം നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ന്യൂസ് ഇനിയിപ്പം നിങ്ങൾക്ക് സ്പോർട്സ് ഫിറ്റുകാർക്ക് വരുമ്പോഴത്തേക്കും ഞാനത് നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലൂടെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ചാനലുമായിട്ട് ചാനലിന് വരുന്ന വീഡിയോസ് എപ്പോഴും ഒന്ന് ജസ്റ്റ് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി ഈ വീഡിയോസ് കാണാത്ത ചില കുട്ടികൾ കാൻഡിഡേറ്റ്സ് കാണും, അവരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടെ നിങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കുക. കാരണം പലരും ഇപ്പോൾ ഏകദേശം 2 മാസം ആയപ്പോഴത്തേക്കും പലരും ഇപ്പോൾ എക്സാമുകളെക്കുറിച്ച് മറന്നു കാണും. ചിലരൊക്കെ വെറും ഒരു സിമ്പിളായിട്ട് തന്നെ എടുത്താണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് പറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതിനെക്കുറിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഇസ് മീ ജയശങ്കർ സൈനിങ്.